ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കോവിഡ് സ്ഥിരീകരിച്ച വയനാട്ടിലെ പോലീസുകാരൻ കോട്ടയത്തെ ബന്ധു വീട്ടിലെത്തിയത് ആശങ്ക ഉയർത്തുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ ബന്ധുവിനെയാണ് ഇദ്ദേഹം സന്ദർശിച്ചത്. ഇതോടെ വയലാ സ്വദേശിയായ ബന്ധുവിനെ പ്രാഥമിക നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തി. വയനാട് മാനന്തവാടി സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സ്റ്റേഷനിലെ 24 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചതിലാണ് മൂന്ന് പേരുടെ ഫലം പോസിറ്റീവായത്. എസ്പിയും ഡിവൈഎസ്പിയും അടക്കം കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിലായതോടെ മാനന്തവാടി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 24 പോലീസുകാരടക്കം 50 പോലീസുകാർ നിലവിൽ നിരീക്ഷണത്തിലാണ്. ജില്ലാ പോലീസ് മേധാവി, മാനന്തവാടി ഡിവൈഎസ്പി, സുൽത്താൻ ബത്തേരി സിഐ, 2 എസ്ഐമാർ തുടങ്ങിയവരും നിരീക്ഷണത്തിലാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ. കോവിഡ് രോഗം നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ശരിയല്ല, തീരുമാനം പുനഃപരിശോധിക്കണം. ഒരു മാസം കൂടി കഴിഞ്ഞതിനു ശേഷമേ സ്കൂൾ തുറക്കുന്നതുപോലുള്ള നടപടികൾ ആകാവൂ എന്നാണ് ഐഎംഎ വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുന്നത്. വിദൂര പഠനം, ഓൺലൈൻ പഠനം തുടങ്ങിയ രീതികൾ വ്യാപകമാക്കുകയും സാമൂഹിക അകലം പാലിച്ച് പരീക്ഷകൾ നടത്തുകയും ചെയ്യുക എന്നതാണ് സമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സ്വർണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. കച്ചവടം നടത്താനാകാതെ ജ്വല്ലറി ഉടമകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗ്രാമിന് ഇന്ന് 50 രൂപ കൂടി 4300 രൂപയായി. 34400 രൂപയാണ് ഒരു പവന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചെറിയ സ്വർണക്കടകൾ തുറന്നെങ്കിലും വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കുറവാണെന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു. സ്വർണത്തിന്റെ ഉയർന്ന വിലയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് വിൽപ്പനയിൽ ഇടിവുണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണം വാങ്ങാനെത്തുന്നവരെക്കാൾ വിൽക്കാനെത്തുന്നവർ കൂടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇന്ത്യയ്ക്ക് സഹായവുമായി ലോകബാങ്ക്. 100 കോടി ഡോളർ സഹായമാണ് കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് ലോകബാങ്ക് അനുവദിച്ചത്. 7500 കോടി ഡോളറിന്റെ പാക്കേജാണ് ലോകബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയ്ക്ക് സഹായം. സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾക്കായാണ് തുക വിനിയോഗിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷയ്ക്ക് അനുവദിച്ച 100 കോടി ഡോളർ സഹായത്തിന്റെ ഫലം നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പദ്ധതികൾക്കാണ് വിനിയോഗിക്കേണ്ടത്. ബ്രേക്കിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. Breaking news, Kerala.